ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ അരവി സി സി ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. രണ്ടക്ക സംഖ്യകളുടെ വർഗം 47 വർഗം കാണുന്നതായിരിക്കും. 47 വർഗം എന്ന് 47 ഇത് 47 കാണാൻ നമ്മൾ ആദ്യം 10 സ്ഥാനത്ത് സംഖ്യ എടുക്കുക. 4, അതിൻ്റെ വർഗം കാണുക. 4 സ്ക്വയർ, 4 × 4 16. ഒറ്റയുടെ സ്ഥാനത്തൊക്കെ എടുക്കുക. 7, അതിൻ്റെ വർഗം കാണുക. 7 സ്ക്വയർ, 7 × 7 49. ഇനി 10 സ്ഥാനത്തെ അക്കവും ഒറ്റയുടെ സ്ഥാനത്തെ അക്കവും കൂടി ഗുണിച്ചിട്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് 2 × 4 × 7, 2 × 4 8, 8 × 7 56. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒറ്റയുടെ 10 സ്ഥാനത്ത് അക്കത്തിൻ്റെ വർഗം ഉണ്ടല്ലോ 16, അത് എഴുതുക. അതിനോട് ചേർത്തിയിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തിൻ്റെ വർഗം എഴുതുക 49. അപ്പൊ 1649. ഇനി ഈ ഗുണിച്ച് കിട്ടിയത് ഒറ്റയുടെ സ്ഥാനത്തക്കവും 10 സ്ഥാനത്തക്കവും ഗുണിച്ച് അതിൻ്റെ ഇരട്ടിയെടുത്ത ഉത്തരം 56. അതിന് താഴെ എഴുതുക. താഴെ എഴുതുമ്പോൾ 9 എന്നുള്ള അക്കത്തിന് താഴെ എഴുതരുത്. 9 വിട്ട് അടുത്ത അക്കം നോക്ക്. ഇവിടെ നിങ്ങൾ നീക്കിയിട്ട് 56 എന്ന് എഴുതുക. ഇനി ഇത് കൂട്ടുക. 9, 6 × 4 10, 1 × 5 6 12, 1 × 2 2. 2209, 47 വർഗം നമുക്ക് കിട്ടി 2209. അടുത്തൊരു ഉദാഹരണം നോക്കാം. 59 സ്ക്വയർ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 10 സ്ഥാനത്ത് അക്കത്തിന്റെ വർഗം കാണുക. അപ്പോൾ 5 സ്ക്വയർ, 5 × 5 25. അടുത്തായി ചെയ്യേണ്ടത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കെടുക്കുക 9. 9 വർഗം കാണുക. 9 സ്ക്വയർ 9 × 9 81. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് അക്കവും 10 സ്ഥാനത്ത് അക്കവും ഗുണിച്ച് ഇരട്ടി എടുക്കുക. അതായത് 2 × 5 × 9, 2 × 5 10 × 9 90. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 25 എന്ന് എഴുതി 10 സ്ഥാനത്ത് അക്കത്തിന്റെ വർഗം 25. അതിനോട് ചേർന്ന് ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തിന്റെ വർഗം 81. അപ്പൊ 2589. കൂട്ടണം ഈ ഉത്തരം താഴെ എഴുതുക. 90. 90 എഴുതുമ്പോൾ 1 താഴത്തെ എഴുതരുത്, ഇതിപ്പോൾ നിങ്ങൾ എഴുതുക 90. ഇനി കൂട്ടുക. 1, 8, 9, 5, 14, 1, 2, 3. 3481. 59 വർഗം 3481. അടുത്തൊരു ഉദാഹരണം നോക്കാം. 23 വർഗം കാണുന്നിരിക്കട്ടെ. നമ്മൾ ആദ്യം 2 വർഗം കാണുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 4. 3 വർഗം കാണുക. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ വർഗം കാണുമ്പോൾ നമുക്ക് അതിൽ രണ്ടക്കം വരണം. ഇവിടെ ഒരക്കേ വരുന്നുള്ളൂ, 9 എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ 9 0 9 എന്ന് എഴുതുക. ഇനി ബാക്കി നമ്മൾ മുമ്പ് ചെയ്ത പോലെ 2 × 2 × 3, 2 × 2 4 × 3 12. ഇനി ആദ്യം 4 എന്ന് എഴുതുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ഉത്തരം 0 9. 0 9 ചേർത്ത് എഴുതി. അപ്പം 409 കൂട്ടണം ഈ ഉത്തരം താഴെ എഴുതുക 12. 12 എഴുതുമ്പോൾ 9 താഴെ എഴുതരുത്, ഒരക്കം കൂടി നീക്കി എഴുതുക 12. ഇനി കൂട്ടുക. 9 2 5 529. 23 വർഗം 529. അടുത്തൊരു കണക്ക് ചെയ്യാം. 52 വർഗം കാണുന്നിരിക്കട്ടെ. നമ്മളാദ്യം 5 സ്ക്വയർ കാണുക. 5 സ്ക്വയർ 5 × 5 25. 2 വർഗം കാണുക. 2 സ്ക്വയർ 2 × 2 4. ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തിൻ്റെ വർഗം കാണുമ്പോൾ നമുക്ക് രണ്ടക്കം വരണം. ഇവിടെ ഒരക്കേയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 4 പകരം 04 എന്ന് എഴുതി. ഇനി മുമ്പത്തെ പോലെ 2 × 5 × 2, 2 × 5 10 × 2 20. ഇനി ആദ്യത്തെ ഉത്തരം 25 എന്ന് എഴുതി, അതിൻ്റെ കൂടെ 04 എന്ന് ചേർത്ത് എഴുതി. അപ്പോൾ 2504 കൂട്ടണം ഈ ഉത്തരം താഴെ എഴുതുക 20. ഇവിടെ ഒരക്കം നീക്കി ഇങ്ങോട്ട് നീക്കണം, ഇവിടെ എഴുതണം 20. കൂട്ടുമ്പോൾ 4 0 7 2, 2704. 52 വർഗം 2704. അടുത്തൊരു കണക്ക് ചെയ്യാം. 65 വർഗം കാണുന്നിരിക്കട്ടെ. ഇതിൽ പ്രത്യേകത 5 അവസാനിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. 5 അവസാനിക്കുന്ന സംഖ്യയാണ്, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 6 എന്നെടുക്കുക. ഈ 6 കൂട്ടത്തിൽ 1 കൂട്ടുക. 6 + 1 = 7. ഈ 6 ഉം 7 ഉം തമ്മിൽ ഗുണിക്കുക. 6 × 7 = 42.
ഇനി നമ്മൾ ചെയ്യേണ്ട അഞ്ചിൻ്റെ വർഗം കാണുക. അഞ്ച് സ്ക്വയർ, അഞ്ച് സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് 25. ഇനി ആദ്യം കിട്ടിയ ഉത്തരം 42 എന്നെഴുതി അതിൻ്റെ കൂട്ടത്തിൽ ഇത് വലത് ഭാഗത്ത് എഴുതുക. അഞ്ചിൻ്റെ സ്ക്വയർ 25 കൂട്ടത്തിൽ എഴുതി, അപ്പം 4225. 65 വർഗം 4225. നമുക്കൊരു കണക്കും കൂടി ചെയ്യാം. 85 വർഗം കാണുന്നതായിരിക്കട്ടെ. നോക്കൂ, ഇതിൽ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 8 എന്നെടുക്കുക, 8 കൂടെ 1 കൂട്ടുക. 8 + 1 = 9. ഈ 8 ഉം 9 ഉം തമ്മിൽ ഗുണിക്കുക. 8 × 9 = 72. ഇനി നമ്മൾ ചെയ്യേണ്ടത് അഞ്ചിൻ്റെ വർഗം, അഞ്ചിൻ്റെ സ്ക്വയർ, അഞ്ച് സ്ക്വയർ 25. ആദ്യം 72 എന്നെഴുതുക, അതിൻ്റെ കൂട്ടത്തിൽ 25 വലത് ഭാഗത്ത് എഴുതുക. 7225. 85 വർഗം 7225. എല്ലാവർക്കും രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണാനുള്ള രീതി പഠിഞ്ഞു എന്ന് കരുതുന്നു. ഇത് നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.